സർക്കാരിന്റെ പുതിയ മദ്യനയത്തിൽ ഇടതുമുന്നണിയിലും എതിർപ്പ്. പരമ്പരാഗത കള്ളുചെത്ത് വ്യവസായത്തെ തഴയുന്നതാണ് മദ്യനയമെന്നും തൊഴിലാളികൾ നാളെ സമരത്തിനിറങ്ങുമെന്നും AITUC വ്യക്തമാക്കി. മദ്യവ്യാപനം കൂട്ടുന്നതാണ് പുതിയ നയമെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. തെറ്റിദ്ധാരണ കൊണ്ടാണ് വിമർശനങ്ങളെന്നായിരുന്നു എക്സൈസ് മന്ത്രിയുടെ മറുപടി. മാസങ്ങൾ വൈകിയാണ് മദ്യനയം ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ചത്. ഒരു വശത്ത് മദ്യവർജനം പറയുന്ന സർക്കാർ മദ്യത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനവും വിപണന സാധ്യതകളും പുതിയ നയം വഴി പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. കള്ളുഷാപ്പുകൾക്ക് ക്ലാസിഫിക്കേഷൻ നൽകുന്നതിനൊപ്പം ചെത്തുകള്ളിൻ്റെ ബ്രാൻഡിങ്ങും റെസ്റ്റോറൻറ്റുകൾക്കും ഹോട്ടലുകൾക്കും അവരുടെ പരിധിയിലെ തെങ്ങിൽ നിന്ന് കള്ളു ചെത്ത് വിൽക്കാൻ കഴിയുന്ന സാഹചര്യവും പുതിയ നയം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പരമ്പരാഗത കള്ളച്ചെത്ത് മേഖലയെ ആകെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് CPI അനുകൂല തൊഴിലാളി സംഘടന AITUC വിമർശനം. കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ പരാമർശമില്ല. കൊട്ടിഘോഷിച്ച ടൊഡി ബോർഡിനെ കുറിച്ച് മിണ്ടുന്നേയില്ല. കള്ളുചെത്ത് തൊഴിൽ മേഖലയിലെ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി നടത്തിയ ചർച്ചകൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് വേണം ഈ നയം വരാൻ. അപ്പൊ അതിൽ വേണ്ടത്ര വന്നില്ല എന്ന ഒരു പ്രതിഷേധമുണ്ട്. തിരുത്തലുകൾ ഉണ്ടാകണം. മദ്യവ്യാപനം വർദ്ധിപ്പിക്കുന്ന നയമാണെന്നും രാസലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കേരളം ലഹരിയുടെ കാര്യത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ജനങ്ങളുടെ വിധി, ചെറുപ്പക്കാരുടെ വിധി അവരെവിടെയെങ്കിലും പോയി നശിക്കട്ടെ എന്നുള്ള നിലപാടാണ് സർക്കാരിന്റെ. ആ നിലപാടിൽ നിന്ന് സർക്കാർ പിന്മാറണം. വിമർശനങ്ങൾ തള്ളുകയാണ് എക്സൈസ് മന്ത്രി. മദ്യം ഒഴുക്കലല്ല നയമെന്നും ടോഡി ബോർഡ് ഉടൻ നിലവിൽ വരുമെന്നും MB രാജേഷ് അറിയിച്ചു. കള്ളുചെത്ത് മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. അതിനെ ആധുനികവൽക്കരിക്കാനും നവീകരിക്കാനും അതിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ആണ് മദ്യനയത്തിൽ ഊന്നൽ നൽകുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ റെസ്റ്റോറൻറ്റുകൾക്ക് സീസണിൽ ബിയർ വൈൻ ലൈസൻസ് അനുവദിക്കുന്നത് അടക്കം വ്യവസ്ഥകളുടെ പ്രായോഗിക പ്രശ്നങ്ങളും ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. പ്രതിപക്ഷം മാത്രമല്ല AITUC തുറന്നു തീർക്കുന്നത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വലിയ നാണക്കേടുണ്ടാക്കിയ മൈക്ക് കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി പോലീസ്. അതേസമയം ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ആവർത്തിച്ച് LDF കൺവീനർ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് തന്നെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിക്കൊണ്ടാണെന്ന് KPCC അധ്യക്ഷന്റെ വിമർശനം. സർക്കാരിനും പോലീസിനും അപമാനമായ മൈക്ക് കേസ് അവസാനിപ്പിച്ച് തലയൂരി പോലീസ്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മൈക്കിനുണ്ടായ ഹൗളിംഗ് ബോധപൂർവമല്ലെന്ന് കാണിച്ച് JFMC 3rd കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. തിരക്കിനിടയിൽ വയർ വലിഞ്ഞതാകാം തകരാറെന്നും തുടരന്വേഷണം അവസാനിപ്പിക്കുന്നതായും കാണിച്ചാണ് രക്ഷപ്പെടൽ. പ്രതിയില്ലാതെ കേസെടുത്തതും മൈക്ക് സെറ്റ് കസ്റ്റഡിയിലെടുത്തതും നാണക്കേടായതോടെ മുഖ്യമന്ത്രി ഇടപെട്ടായിരുന്നു കേസ് അവസാനിപ്പിച്ചത്. കേസ് തീർത്തെങ്കിലും എങ്ങനെ പോലീസ് കേസെടുത്തുവെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി. രാഷ്ട്രീയ പോരാകട്ടെ ശക്തമായി തുടരുന്നു. മൈക്കിന്റെ തകരാർ പരിശോധിക്കൽ സ്വാഭാവിക നടപടിയെന്നാണ് CPM ആവർത്തിക്കുന്നത്. മൈക്ക് തകരാറിലെയും മുദ്രാവാക്യം വിളിയിലെയും സംശയങ്ങൾ നിലനിർത്തുന്നു. ഒപ്പം പിണറായിയുടെ സാന്നിധ്യത്തിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയെന്ന സുധാകരന്റെ പരാമർശത്തിലുള്ള അമർശവും തുടരുന്നു. ആ പൊതുവേദിയിൽ ഇങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത്? ഇങ്ങനൊരു നേതാവ് തെറ്റായി പ്രസംഗിച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ മുദ്രാവാക്യം എത്രയാൾ പിന്നെ പ്രസംഗിച്ചു? 24 ആളെ മറ്റേ പിന്നെ പ്രസംഗിച്ചില്ലേ? ഒരാൾ പ്രസംഗിക്കുമ്പോൾ ഒരു മുദ്രാവാക്യം കേട്ടില്ലല്ലോ. ആ മുദ്രാവാക്യം ഒളിയോടുകൂടി മൈക്ക് കുറേന്നൊരു മൈക്ക് തകരാറാകുന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്ക്, ഏതൊരു ആൾക്കും ഇതിൽ സംശയം തോന്നാം. കാറിന് നേരെ കല്ലെറിഞ്ഞവരോട് പോലും ക്ഷമിച്ച ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ സോളാറിൽ നിരന്തരം വേട്ടയാടിയ പിണറായി. താരതമ്യം തുടർന്നാണ് മുഖ്യമന്ത്രിയെ KPCC അധ്യക്ഷൻ വീണ്ടും കടന്നാക്രമിക്കുന്നത്. സോളാറിൽ ഉമ്മൻചാണ്ടിയെ അറസ്റ്റ് ചെയ്യാൻ വരെ ശ്രമിച്ചു. ടൈറ്റാനിയം പാമോലിൻ കേസുകൾ കുത്തിപ്പോക്കി. നിയമസഭയിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ VS ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെ ഹീനമായ അധിക്ഷേപം നടത്തിയെന്നും സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. ഇഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വിദ്യാർത്ഥിനി നിമിതയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന ആൻസനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപകടത്തിന് മുമ്പ് ഇയാളുടെ അമിത വേഗത വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തിരുന്നുവെന്നും അറിയുന്നു. അഖില ചേരുന്നു വിവരങ്ങളുമായി. അഖില, അല്പം ജാഗ്രത കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന അപകടമായിരുന്നു എന്നാണോ വ്യക്തമാകുന്നത്? അബ്ജോദ്, നിമിതയുടെ മൃതദേഹം ഇപ്പോൾ വാളകം വൈദ്യശാല പടിക്കലുള്ള വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രഘുവിനും അമ്മ ഗിരിജയ്ക്കും ഇത് സമാനങ്ങളില്ലാത്തൊരു ദുഃഖത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്നലെ ഈ പരീക്ഷ കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് മടങ്ങി വരേണ്ടതായിരുന്നു ആ 20 വയസ്സുകാരി. ആ 20 വയസ്സുകാരുടെ മൃതദേഹമാണ് ഇപ്പോൾ ചേതനയേറ്റ രീതിയിൽ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3 മണിയോടെയാണ്
മൂവാറ്റുപുഴ മുനിസിപ്പൽ ശ്മശാനത്തിൽ നമിതയുടെ മൃതദേഹം എന്തായാലും സംസ്കരണ ചടങ്ങുകൾക്കായി കൊണ്ടുപോവുക. വിദ്യാർത്ഥികളും നാട്ടുകാരുമായി നിരവധി പേരാണ് ഈ വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആൻസൺ റോയ് അയാൾ നേരത്തെയും പല കേസുകളിലും പ്രതിയാണ്. മൂവാറ്റുപുഴ കല്ലൂക്കാട് പ്രദേശങ്ങളിൽ വധശ്രമത്തിനും ഈ ലഹരി ഉപയോഗിച്ചടക്കം നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഈ വിദ്യാർത്ഥികളുമായി നേരത്തെയും അയാൾ വാക്കുതർക്കമുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ആകർഷിക്കാനും മറ്റും ഈ ബൈക്കിൽ അയാൾ വലിയൊരു ചേസിംഗ് ഒക്കെ ആ രീതിയിൽ നടത്തിയിരുന്നു. അത് ചോദ്യം ചെയ്യുന്ന ദേഷ്യം കൂടിയിട്ടാണ് ഈ വിദ്യാർത്ഥിയെ അയാൾ ഇടിച്ച് കൊലപ്പെടുത്തിയത്. എനിക്കപ്പം നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ഈ നാടിൻ്റെയൊക്കെ വലിയൊരു പ്രതീക്ഷയായിരുന്നു മെടുക്കത്തിയ ഒരു കുട്ടി. വിഷയത്തിന് എ പ്ലസ് കിട്ടിയിരുന്ന കുട്ടിയാണ്. പ്ലസ് ടുവിനായാലും പ്രീ ഡിഗ്രിക്ക് അതിന് മുമ്പുള്ള എസ് എൽ സിക്കായാലും ഇപ്പോൾ നിലവിലെല്ലാത്തിനും നല്ല മാർക്ക് കിട്ടിയിരുന്ന കുട്ടിയാണ്. വലിയൊരു പ്രതീക്ഷയായിരുന്നു. ഈ അച്ഛനൊരു സാധാരണ കുടുംബത്തിലെയാണ്, എന്തോ വലിയൊരു വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ആൻസൺ റോയ്ക്കെതിരെ ഒരു ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് പൊതുവെ പോയിരുന്നത്. ഇന്നിപ്പോൾ വളം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഏറെ ദുഃഖത്തിലാണ്. പ്രിയ നവിതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, എല്ലാത്തിനും ഫുൾ എ പ്ലസ്. ആ കുടുംബത്തിൻ്റെ തന്നെ ഒരു പ്രതീക്ഷയായിരുന്നു പ്രിയ നവിത. അച്ഛനമ്മമാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ കുട്ടിയിലൊരു പ്രതീക്ഷ, അവൾ പഠിച്ച് മെടുക്കിയായി നല്ല രീതിയിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പഠിച്ചിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ദുഃഖമുണ്ട് ഇങ്ങനെ അപകടം ഉണ്ടായത്. എനാന്നല്ലൂർ സ്വദേശിയാണെന്ന് അറിഞ്ഞു കാണിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശക്തമായ തന്നെ പ്രതിഷേധമുണ്ട്. എല്ലാ നാട്ടുകാർക്കും വേണ്ട രീതിയിൽ പോലീസ് ഇടപെട്ട് അതിനൊരു നടപടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസാണ് ഇപ്പോൾ ലാൻസൺ റോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലാൻസൺ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ലഹരി ഉപയോഗിച്ചതിനടക്കം ഇയാളുടെ ബ്ലഡ് സാമ്പിൾ പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ തുടർ പരിശോധനകൾ നടത്തുമെന്ന് ഡോക്ടർമാരും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ വളരെ വ്യക്തമാണ് ഈ രീതിയിൽ അമിത വേഗതയിൽ കോളേജിന് മുന്നിൽ തന്നെ ഈ അപകടം അലക്ഷ്യമായി വാഹനം ഓടിച്ചൊരു അപകടമുണ്ടാക്കിയൊരു കേസിൽ യുവാവിനെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കുവയ്ക്കുന്നത്. അബ്ജോത്ത്. ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങളാണ് ഇന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് സ്പോട്ട് റിപ്പോർട്ടറിൽ പരിശോധിക്കുന്നത്. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം അപകടത്തിൽപ്പെട്ടു. തലനാരിഴക്കെയാണ് മത്സ്യത്തൊഴിലാളി രക്ഷപ്പെട്ടത്. തിരയിൽപ്പെട്ട തെറിച്ചുവീണ ചിറയൻകീഴ് സ്വദേശി ഷിബു പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇതിനിടെ മുന്നറിയിപ്പുകളുള്ള ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന ഫിഷറീസ് വകുപ്പ് ശുപാർശയ്ക്കെതിരെ ലത്തീൻ അതിരൂപത രംഗത്തെത്തി. മീൻ പിടിക്കാൻ പോയ വള്ളം ശക്തമായി തിരയിൽപ്പെട്ട് എടുത്തടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. രാവിലെ 6 മണിയോടെയാണ് സംഭവം. മുഖത്തും കാലിലും പരിക്കേറ്റ ഷിബുവിനെ മറൈൻ എൻഫോഴ്സ്മെന്റും ഫിഷറീസിന്റെ റെസ്ക്യൂ സേനയും ചേർന്നാണ് രക്ഷിച്ചത്. കൂടെയുള്ള ഫെബിൻ സുരക്ഷിതനാണ്. അപകടങ്ങൾ പതിവായ മുതലപ്പുഴയിൽ ശാശ്വത പരിഹാരം വേണമെന്ന മുറവിളികൾക്കിടെയാണ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട്. കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുള്ള ദിവസങ്ങളിൽ മുതലപ്പുഴ അടച്ചിടണമെന്നാണ് ശുപാർശ. മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ പാലിക്കുന്നില്ലെന്ന കുറ്റപ്പെടുത്തലുമുണ്ട്. മത്സ്യത്തൊഴിലാളികളുമായി ഫിഷറീസ് വകുപ്പ് ചർച്ച ചെയ്യാനിരിക്കെ ശുപാർശക്കെതിരെ ലത്തീൻ സഭ രംഗത്തെത്തി. സംവിധാനങ്ങളുടെ വീഴ്ച മറച്ചുവെക്കാനുള്ള ശ്രമമാണിതെന്നാണ് വിമർശനം. ആകാശത്ത് കാർമേഘം കാണുമ്പോൾ ഉടനെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകണ്ടെന്ന് പറയും. അവരെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? ആ ഡ്രഡ്ജർ 2 ദിവസം പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ആഴം വർദ്ധിപ്പിക്കാമായിരുന്നു, ഒരു അപകടവും ഉണ്ടാകാത്ത സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ഇതൊരു ഭരണ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥതയാണ്. താൽക്കാലിക പരിഹാരങ്ങളോ നിർദ്ദേശങ്ങളോ അംഗീകരിക്കില്ലെന്നും സ്ഥിരം സംവിധാനമില്ലാതെ പിൻവാങ്ങില്ലെന്നും വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് സഭ. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഭീഷണി പ്രസ്താവനയുമായി പി ജയരാജൻ. ഷംസീറിന് നേരെ കയ്യോങ്ങിയാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കുമെന്ന് ജയരാജൻ പറഞ്ഞു. ഷംസീറിനെ ഒറ്റപ്പെടുത്തി കളയാമെന്നത് വ്യാമോഹം മാത്രമാണ്. യുവമോർച്ച നേതാവ് കെ ഗണേഷിനുള്ള മറുപടിയാണ് പി ജയരാജന്റെ പ്രസ്താവന. ഷംസീറിന് നേരെ കയ്യോങ്ങിക്കഴിഞ്ഞാൽ യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിയിലായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാട്ടിലെ ജനങ്ങളെ തെരഞ്ഞെടുത്തുള്ള ജനപ്രതിനിധി എം എൽ എ എന്നാൽ അദ്ദേഹത്തെ ഭരണഘടനാ പദവി മറ്റൊന്ന് സ്വീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹം സ്പീക്കർ പദവിയിലിരുന്നു കൊണ്ട് ഭരണഘടനാപരമായിട്ട് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചതിൻ്റെ പേരിൽ ഇവിടെ പരസ്യമായി വിദ്വേഷ പ്രചരണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൈവെട്ടും എന്നുള്ള ഭീഷണി, എം എൽ എയുടെ ആഫീസിൽ കയറി ഞങ്ങൾ പുറത്തിറക്കും എന്നുള്ള ഭീഷണി, ആ ഭീഷണിയൊന്നും ഈ നാട്ടിൽ നടപ്പില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തമിഴ്നാട്ടിൽ നിന്നും 4 മാസം പ്രായമായ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്ന ദമ്പതികൾ അറസ്റ്റിൽ. ചിറയൻകീട് റെയിൽവേ സ്റ്റേഷനിൽ പിഞ്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ പകർത്തിയ ദൃശ്യങ്ങളാണ് കുട്ടിയെ രക്ഷിച്ചത്. ഭിക്ഷാടനത്തിന് വേണ്ടിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നതെന്ന സംശയത്തിലാണ് പോലീസ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നാഗർകോവിലിന് സമീപം വടശ്ശേരിക്കരയിൽ തെരുവിൽ ഉറങ്ങിക്കിടന്ന ദമ്പതികൾക്കരിയിൽ കിടന്ന
4 മാസം പ്രായമായ ആൺകുഞ്ഞിനെ കാണാതായത്. പോലീസ് അന്വേഷണത്തിൽ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുട്ടിയും കൊണ്ട് ദമ്പതികൾ ട്രെയിൻ കയറി കേരളത്തിലേക്ക് വന്നുവെന്ന് തെളിഞ്ഞു. തമിഴ്നാട് പോലീസ് കേരള പോലീസിന് വിവരം കൈമാറി. കുട്ടിക്ക് വേണ്ടി വ്യാപക അന്വേഷണം നടക്കുന്നതിനിടെ ഇന്നലെ വൈകുന്നേരം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാരായ ജ്യോതിഷും ശ്യാംലാലും കേട്ടു. സംശയം തോന്നിയ പോലീസുകാർ കുഞ്ഞിന്റെ വീഡിയോ പകർത്തി തമിഴ്നാട് ക്രൈം സ്ക്വാഡിന് അയച്ചു. തമിഴ്നാട് പോലീസ് അന്വേഷിക്കുന്ന കുഞ്ഞാണിതെന്ന് വ്യക്തമായതോടെ പ്രതികളെയും കുഞ്ഞിനെയും ചിറയൻകീഴ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. നാരായണൻ, ശാന്തി എന്നിവരാണ് പിടിയിലായത്. ഭിക്ഷാടന മാഫിയാകും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്ന സംശയത്തിൽ ആരാധനാലയങ്ങളുടെ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് തമിഴ്നാട് പോലീസ് സംഘമുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെ തമിഴ്നാട് പോലീസ് എത്തി പ്രതികളെയും കുഞ്ഞിനെയും കൊണ്ടുപോയി. പ്രതിയായ നാരായണൻ ചിറയൻകീഴ് വലിയ കടയിൽ കുടനന്നാക്കുന്ന ജോലിയുമായി കുറേ വർഷങ്ങളായുണ്ട്. ഇയാൾക്കെതിരെ മുമ്പ് പരാതികളുമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ചിറയൻകീഴ് പോലീസ് പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.